ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളുമായി പ്രേക്ഷകർ നമ്മോടൊപ്പം ചേരുന്നു. ആ ചോദ്യങ്ങളിലേക്ക് പോയ ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ, ഇന്ന് വന്ധ്യതയ്ക്ക് വളരെയധികം ചികിത്സാരീതികൾ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ചികിത്സാരീതികളെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? അപ്പോൾ സാധാരണ ഇൻഫെർട്ടിലിറ്റിക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ എസ്പെഷ്യലി ജനറൽ ഹെൽത്ത് നോക്കണം. അതായത് രണ്ടുപേരിലും, ഹസ്ബൻഡിലും വൈഫിലും ഉള്ള ജനറൽ ഹെൽത്ത്. മറ്റു പല ജനറൽ ഹെൽത്തിൽ ഒരു ശരിയായിട്ടുള്ള ആരോഗ്യമില്ലാത്തവർക്ക് അത് തന്നെ അനീമിയ അങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണവും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യമായി തന്നെ അതെല്ലാം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഇങ്ങനെയുള്ള പല ടെസ്റ്റുകൾ അത് കാരണം അതെല്ലാം ടെസ്റ്റ് ചെയ്യണം. എക്സ്റേ എടുത്ത് നോക്കും പല പല സ്ഥല സ്ത്രീകളിലും അതുപോലെ പുരുഷന്മാരിലും. കൂടാതെ ഈ ജനറൽ ഫിസിക്കൽ എക്സാമിനേഷനും ജനറൽ ടെസ്റ്റും നടത്തി അത് കഴിഞ്ഞിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം. ഒന്ന് ചെയ്യുന്നത് ഓവുലേഷൻ ഉണ്ടാകുന്നുണ്ടോ ഇല്ല എന്നുള്ള ടെസ്റ്റാണ്. അതിന് ഹോർമോൺ ടെസ്റ്റ് ഉണ്ട്. ഹോർമോൺ ഈ ഓവുലേഷൻ ഉണ്ടാകാനായിട്ടുള്ള ഹോർമോൺസ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതായത് ബ്രെയിനിലുള്ള ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ടെസ്റ്റുകളുണ്ട്. അത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ അതിൻ്റെ പ്രത്യേക സമയങ്ങളിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ ഈ ഓവറിയുടെ ഫങ്ഷൻ എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള ചില ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെ പല പല ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് ലൈനിങ് ചെറുതായ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു 20-21 ദിവസം ആകുമ്പോൾ ആ ഉള്ളിൽ നിന്നുള്ള ലൈനിങ് എടുത്ത് അത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇങ്ങനെയുള്ള പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ട്യൂബ് ടെസ്റ്റുകളുണ്ട്. മുൻപ് കാലങ്ങളിൽ ഇസ്ട്രോസാൽപിൻജോഗ്രാം അല്ലെങ്കിൽ ഈ ട്യൂബ് ടെസ്റ്റിംഗ് എന്നുള്ള എയർ ഇൻസഫ്ലേഷൻ എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു. അത് അത്ര അക്യുറേറ്റ് അല്ല. ഇസ്ട്രോസാൽപിൻജോഗ്രാമിനുള്ള പ്രശ്നം അത് ഇൻഡയറക്റ്റ് വേ ഓഫ് ടെസ്റ്റിംഗ്, ഒരു ഡയറക്റ്റ് സീയിങ് അല്ല. പിന്നെ അതിന് ചിലപ്പോഴത് ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും കാണാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രാ റേഡിയേഷൻ കുറച്ച് കിട്ടും സ്ത്രീകൾക്ക്. അപ്പോൾ ഇപ്പോഴ് ലാപ്രോസ്കോപ്പി ഇസ്ട്രോസ്കോപ്പി എന്നുള്ള ഉപകരണങ്ങൾ കാരണം അത് നമ്മൾക്ക് ചെറിയ ഒരു കീ ഹോൾ സർജറി എന്ന് പറയും. അത് ചെയ്ത് അത് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ അത് എസ്റ്റിമേറ്റ് ചെയ്യാനും ആ കൂട്ടത്തിൽ എന്തെങ്കിലും മൈൽഡായിട്ട് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ബ്ലോക്കുകളാണെങ്കിൽ അത് തന്നെ വെച്ച് നമ്മൾക്ക് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാനും സാധിക്കും. അതാണ് ഇപ്പോഴുള്ള ഒരു മെത്തഡോളജി. മെയിൽസിലാണെങ്കിൽ മെയിനായിട്ടും സെമൻ അനാലിസിസ് ആയിരിക്കും, അതല്ലാതെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? മെയിൽസിലും സീമൻ അനാലിസിസ് ചെയ്തിട്ട് ഇപ്പോൾ സീമൻ അനാലിസിസിൽ തന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു കൗണ്ട് നോക്കുക, പിന്നെ അതിൻ്റെ സീമൻ്റെ വോളിയം നോക്കുക, അതുപോലെ മറ്റ് പല ഘടകങ്ങളും അത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിൽ നിന്നൊക്കെ എന്തെങ്കിലും കുറവുകൾ കാണുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റോട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 100% പറയാൻ പറ്റുകയുള്ളൂ ഇത് ഈ ഒരു ഡിഫക്റ്റ് അതിൽ പറഞ്ഞ ആ വ്യക്തിയിലുണ്ട് എന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള മറ്റുള്ള ടെസ്റ്റുകൾ, അത് ഹോർമോൺ ടെസ്റ്റ് തന്നെ ചെയ്യാം. ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഹോർമോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല, അതിൽ നോർമലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എസോസ്പേമി അതായത് ഒട്ടും തന്നെ സ്പേം ഇല്ല എന്നുള്ള കണ്ടീഷനിൽ അതിന് ഡക്റ്റിന് പാസേജിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം ചെയ്ത് നോക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റിൽ നിന്ന് സ്പേം എടുത്ത് ടെസ്റ്റ് ആസ്പിരേറ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. അതിൽ നിന്ന് ആസ്പിരേറ്റ് ചെയ്തിട്ട് ചില ആൾക്കാർക്ക് സ്പേം ഒട്ടും തന്നെ കാണുകയില്ല, ബ്ലോക്ക് കാരണമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്പേം ടെസ്റ്റിസിൽ കാണും, പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. അത് കാരണം പണ്ട് കാലങ്ങളിൽ മുൻപുള്ള കാലങ്ങളിൽ അത് അവർക്കൊന്നും കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ചാൻസ് ഇല്ല, സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ IVF എന്നുള്ള ഒരു സിസ്റ്റം വന്നത് കാരണം അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്കിൽ നമുക്ക് TISA PISA എന്നുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മൾ ചെറിയൊരു നീഡിലിട്ടിട്ട് ടെസ്റ്റിസ് തന്നെ അത് ആസ്പിരേറ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സ്പേം ഉപയോഗിച്ച് നമുക്ക് പ്രഗ്നൻസി വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു, ഈ ടെസ്റ്റുകൾ കൊണ്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്? നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കും ഒന്നുകിൽ മെയിൽ ഫാക്ടർ അല്ലെങ്കിൽ ഫീമെയിൽ ഫാക്ടർ അല്ലെങ്കിൽ കമ്പൈൻഡ് ഫാക്ടർ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെയിൽ ഫാക്ടറാണെങ്കിൽ അതനുസരിച്ചുള്ള ഏത് ഫാക്ടറാണ് അതനുസരിച്ച് നമ്മൾക്ക് ഇപ്പോൾ ഒളിഗോസ്പേമി അതായത് സ്പേമിൻ്റെ അളവ് കുറവാണ്, അതിനുള്ള ചില ഹോർമോൺസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ എണ്ണം കൂട്ടാൻ സാധിക്കും. അത് പക്ഷേ ഒരു ടെമ്പററി എഫക്റ്റേ ആയിരിക്കുള്ളൂ. പുരുഷന്മാരിൽ നമ്മൾ കൊടുക്കുന്ന ഹോർമോൺസിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന കാലത്ത് മാത്രമേ അതിൻ്റെ എണ്ണം കൂടിയിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ അതെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഈ പുരുഷനും അതിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് വേണം സ്ത്രീകളിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. സ്ത്രീകളിലുള്ള ഓവുലേഷൻ അല്ല അനോവുലേഷനാണ്, അതായത് ഓവുലേഷൻ ബീജം ഉണ്ടാകുന്നില്ല എന്നുള്ള ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ വളരെയധികം ഇപ്പോഴുണ്ട്. ക്ലോമിഫിൻ, ലെട്രസോൾ, പിന്നെ
ഹോർമോൺ ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പല പല സ്റ്റേജുകളാണ് കൊടുക്കേണ്ടത്. ഇതിന് ചില കോംപ്ലിക്കേഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് നമുക്ക് അസസ് ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻറ്റിനെ നല്ലപോലെ അസസ് ചെയ്ത് കഴിഞ്ഞ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് വിശദീകരിക്കാമോ? ഇൻവിട്രോ എന്ന് പറയുന്നത് ശരീരത്തിന് പുറത്ത് വെച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയ, ഒരു 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 പ്രൊസീജിയർ. അത് ഇപ്പോൾ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്കാണ്, മെയിനായിട്ടുള്ളത് ട്യൂബൽ ബ്ലോക്ക്, അതായത് ഫലോപ്യൻ ട്യൂബ് എന്ന് പറയുന്ന സ്ത്രീകളിലുണ്ടാകുന്ന ഉള്ള ട്യൂബ്, യൂട്രസും ഓവറിയുമായിട്ടുള്ള കണക്ഷൻ, അതിനാണല്ലോ ഈ ബീജം വരാനുള്ള, അണ്ടാശയത്തിൽ നിന്നുള്ള ബീജം യൂട്രസിലേക്ക് വരാനുള്ള മാർഗം. അപ്പോൾ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതികളിലൊന്നും നമുക്ക് ട്രീറ്റ് ചെയ്താൽ സക്സസ് ഉണ്ടാകില്ല. അപ്പോൾ അതിന് നമ്മൾക്ക് ആ ബീജം അണ്ടാശയത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ ബീജവുമായിട്ട് ലാബിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ലാബിൽ ഇൻക്യുബേറ്ററിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്ത് അതിലത് നമ്മൾ ഒരു പ്രത്യേക എൻവയൺമെൻറ്റിൽ അത് വെച്ചിട്ട് ഒരു ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതിൻ്റെ സെൽ ഡിവിഷൻ നോക്കും. അപ്പോൾ അത് നോക്കിയിട്ട് സെക്കൻഡ് ഡേ തേർഡ് ഡേ ആ സെൽ ഡിവിഷൻസ് നോക്കിയിട്ട് ആ സെൽ ഡിവൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ അതനുസരിച്ച് നമ്മളത് യൂട്രസിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. അതാണ് ഈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങൾ, ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെ ഫാക്ടറി ഉണ്ടാവും, ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം സ്പേം കുറവുള്ളവർക്കോ അല്ലെങ്കിൽ ഏസോസ്പേമിയ ഉള്ളവർക്കും, അതേസമയം സ്പെർമറ്റജീനിസ് നോർമലായി ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഈ സ്പേം ഇത് ഈ പ്രക്രിയ മൂലം എടുത്തിട്ട് ടെസ്റ്റിസ് നിന്ന് വിഡ്രോ ചെയ്തിട്ട് അത് നമുക്ക് ഈ ഇക്സി അല്ലെങ്കിൽ IVF എന്നുള്ള പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഈ അടുത്തിടെ കേൾക്കുന്ന ഒരു വാക്കാണ് വാടക ഗർഭപാത്രം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? വാടക ഗർഭപാത്രം എന്ന് പറയുന്നത് യൂഷ്വലി അതിന് ഇംഗ്ലീഷിലുള്ളതിൻ്റെ ടേം സെറോഗസി എന്നാണ്. സെറോഗസി അതായത് ഇപ്പോഴേ ഒരു കപ്പിളിന് അവരുടേതായ കുഞ്ഞ്, അവരുടെ ബയോളജിക്കൽ അവരുടെ തന്നെ കുഞ്ഞ്, അവരുടെ അണ്ടാശയത്തിൽ നിന്നും അതുപോലെ തന്നെ ടെസ്റ്റിൽ നിന്നും സ്പേമും ലഭ്യമാണ്. പക്ഷേ അതേസമയം ഗർഭപാത്രത്തിൽ നിന്ന് എന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ കൺജനിറ്റൽ ബൈ ബർത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള ഒരു സ്ത്രീക്ക്, ഗർഭം ധരിച്ച് പ്രസവിക്കാനുള്ള കഴിവില്ലാത്ത ഒരു സ്ത്രീക്ക്, അതേസമയം അവരുടെ തന്നെ ബയോളജിക്കലായിട്ടുള്ള കുഞ്ഞുള്ള കഴിവുള്ള ഒരു സ്ത്രീക്ക് അവരുടെ ബീജമെടുത്ത് ഹസ്ബൻഡിൻ്റെ ബീജമായി മിക്സ് ചെയ്തിട്ട് ഈ IVF എന്ന പ്രക്രിയ പോലെ ചെയ്തിട്ട് വേറൊരു ഗർഭപാത്രത്തിൽ, ഒരു വേറൊരു തേർഡ് പാർട്ടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അത് നിക്ഷേപിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഗർഭം ധരിക്കാൻ പോകുന്ന സ്ത്രീക്ക് ചില ഹോർമോൺസ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ അതിനെതിരെ അതിന് മുൻപ് തന്നെ പല ലീഗലായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ടതുണ്ട്. ബയോളജിക്കലായിട്ട് ഈ ഗർഭം ധരിക്കുന്ന സ്ത്രീക്ക് ഈ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഒരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. നിയമപരമായിട്ട് ഇത് അനുവദനീയമാണോ? ഇതിനെതിരായിട്ട് പല ഇത് വളരെ ആണ് ഒരു എത്തിക്കൽ ഇഷ്യൂസ് വളരെയധികം ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത് വളരെ മിസ്യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ പല സ്ഥലങ്ങളും. അതിന് ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആ തേർഡ് പാർട്ടി, അതായത് ആ ഗർഭം ധരിക്കുന്ന സ്ത്രീ, അത് ആ സരോഗസി കൊടുക്കുന്ന സ്ത്രീക്ക് അത് ശരിയായിട്ടുള്ള അറിവ് കൊടുക്കുകയോ അവർക്ക് ന്യായമായി കിട്ടാനുള്ള തുക കൊടുക്കുകയോ ചെയ്യാതെ പലരും ചെയ്യുന്നതായിട്ട് അറിവുണ്ട്. ഒക്കെ അതിനെതിരായിട്ട് ഇപ്പം ഗവൺമെൻറ് തന്നെ റൂൾസും റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. പിന്നെ വെസ്റ്റേൺ കൺട്രീസിലും അതുപോലെയുള്ള മറ്റുള്ള കൺട്രീസിലും അടുത്ത രക്തബന്ധമുള്ളൊരു സ്ത്രീ, അതായത് ഇപ്പം മകൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഗർഭം ധരിക്കാൻ സാധ്യതയില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മയായിരിക്കും ഗർഭം ധരിക്കുന്നത്. പക്ഷേ അമ്മയുമായിട്ടും ഈ കുഞ്ഞിൻ്റെ ഫാദർ ആൻ പോകുന്ന ആളുമായിട്ട് രക്തബന്ധം കയ്യില്ലല്ലോ. രക്തബന്ധമുള്ള ഒരാൾ, അതേസമയം ഈ ഹസ്ബൻഡിൻ്റെ റിലേഷനിൽ ആരും തന്നെ ഗർഭം ധരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഹസ്ബൻഡിൻ്റെ ഒരു റിലേഷൻ്റെ സ്ത്രീ ആ ഗർഭം ധരിക്കാൻ സാധിക്കില്ല. എന്ത് കാരണം? അവരുമായി ആ ഹസ്ബൻഡും ആ സ്ത്രീയുമായിട്ട് രക്തബന്ധമുണ്ട്. പക്ഷേ രക്തബന്ധം ഇല്ലാത്ത ഒരു സ്ത്രീ ആയിട്ട്, അപ്പോൾ ആ വൈഫിൻ്റെ മദറാകുമ്പോൾ ഈ രക്തബന്ധമില്ല, അങ്ങനെ അതുപോലെ വൈഫിൻ്റെ റിലേഷൻസിനായിരിക്കും സാധാരണ ഇതിലും ആൾക്കാർ ഇതിന് തയ്യാറ് വരുന്നത്. അതൊരു സരോഗസി, ഒരു ആൾട്രൂയിസം, അതായത് അത് ഒരു ഒരു സഹായിക്കുക ഒരാളെ, ഒരു പ്രശ്നമുള്ള ഒരാൾക്ക് വേണ്ടി സഹായം ചെയ്യുകയാണ്. അത് അതല്ലാതെ അതൊരു എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യലായിട്ടുള്ളൊരു ഗെയിൻ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷേ ഇന്ത്യയിൽ അത് വളരെ അങ്ങനെയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സരോഗസി എന്ന് പറയുന്നതിന് വളരെ ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ വളരെ ഒരു ക്വസ്റ്റ്യനബിളാണ്. പല ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും സാധാരണ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും സാധാരണ ചെയ്യാറില്ല. അതിനായിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ചെയ്യുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. പിന്നെ ഡോണർ എഗ്, അതായത് ഇപ്പോഴൊരു ബീജം ഇല്ല ഒരാളിൽ, സ്പേം ആണുങ്ങളിൽ സ്പേം ഇല്ല അല്ലെങ്കിൽ സ്ത്രീകളിൽ ഓവമില്ല, അങ്ങനെയുള്ളവർക്കൊരു തേർഡ് പാർട്ടി എന്ന ഒരാളുടെ നിന്നൊരു എഗ്ഗോ സ്പേം എടുത്തിട്ട് ഹസ്ബൻഡ് വൈഫിന് ഇപ്പോൾ എഗ് ഇല്ലെങ്കിൽ വേറൊരു ഒരു തേർഡ് പാർട്ടി എന്നൊരു എഗ് എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ സ്പേമുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സ്പേം ഇല്ലെങ്കിൽ വേറൊരാളുടെ സ്പേം എടുത്തിട്ട് വൈഫിൻ്റെ സ്പേമുമായിട്ട്, അങ്ങനെയുള്ള ചില പ്രക്രിയകളൊക്കെ ഉണ്ട്. അതൊക്കെ തേർഡ് പാർട്ടി
IVF അല്ലെ തേർഡ് പാർട്ടി ARTന്ന് പറയും, ഒരു മൂന്നാമതൊരാൾ ഇൻവോൾവ് ആകുക. പക്ഷേ അങ്ങനെയുള്ളതിനൊക്കെ എത്തിക്കൽ ഇഷ്യൂസും അതിന് പല പല പ്രശ്നങ്ങളുള്ളതാണ്. അത് സാധാരണഗതിയിൽ ചെയ്യാമോ എന്നുള്ളത് വളരെ ക്വസ്റ്റ്യനബിളാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യാറില്ല. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും വരാറുണ്ടോ? ഈ കൊടുക്കുന്ന ഹോർമോൺസ് കാരണം ഈ ഓവുലേഷൻ, ഈ IVF എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒരു സൈക്കിളിൽ, ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഒരു എഗ്ഗ് റിലീസ് ആവുള്ളൂ. അപ്പോൾ IVF ചെയ്യുമ്പോൾ ഇത് വളരെ കോസ്റ്റ്ലി പ്രൊസീജിയറാണ്. അപ്പോൾ അത് ഒരു എഗ്ഗ് കൊണ്ട് മാത്രം സക്സസ് റേറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ കുറഞ്ഞതൊരു 10-15 എഗ്സെങ്കിലും ഒരേ സൈക്കിളിൽ ഉണ്ടാകണം. അതിനായി വളരെയധികം പൊട്ടൻ്റ് ശക്തിയുള്ള ഹോർമോൺസാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈക്കിൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഓവറിൽ നിന്ന് നമ്മൾ കുറഞ്ഞൊരു 15-20 എഗ്ഗ് കിട്ടും എന്നുള്ള, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ കിട്ടാനുള്ള ഒരു എയിമാണ് നമുക്ക്, അതിനു വേണ്ടിയുള്ള മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിനുള്ള ചില കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് സാധാരണ പറയുന്നത് OHSS എന്ന് പറയുന്നത് ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം. അപ്പോൾ അത് കൂടുതൽ ശരീരത്തിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുക, ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഡിഫക്ട്സ് ഉണ്ടാകുക, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ലേറ്റ് സ്റ്റേജിലെ ARDS അങ്ങനെ ശ്വസിക്കാനുള്ളതും ശ്വാസകോശത്തിനുള്ള പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വളരെയധികം കൺട്രോൾഡാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ചുള്ള ടെക്നീക്സ് ഉണ്ട്. നമ്മളത് നേരത്തെ തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ, മോണിറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മളത് സൈക്കിൾ ക്യാൻസൽ ചെയ്യും. എന്നിരുന്നാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ അതിപ്പോൾ വളരെ കുറവാണ്. ഡോക്ടറെ, ഇൻഫെർട്ടിലിറ്റിക്ക് മരുന്നെടുക്കുന്നവർക്ക് ട്രിപ്ലറ്റോ അല്ലെങ്കിൽ ട്വിൻസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ? അത് ശരിയാണ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു ഓവം ഒരു എഗ് ഉണ്ടാകുന്ന സ്ഥലത്ത് 10-15 എക്സ് ഉണ്ടാകും. അത് നമ്മൾ IVF പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഇൻസേർട്ട് ചെയ്യുമ്പോഴും കുറഞ്ഞത് 2-3 എംബ്രിയോസ്, അതായത് ഈ ഫെർട്ടിലൈസ് ചെയ്ത എംബ്രിയോസ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. അതായത് ഒരു എംബ്രിയോ മാത്രം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്രസിനുള്ളിൽ ചിലപ്പോൾ അത് സക്സസ് ആകില്ല. അത് കാരണം നമ്മൾ 2-3 എംബ്രിയോസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കാരണം ട്വിൻസും ട്രിപ്ലറ്റ്സും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അടുത്ത കാലത്ത് അതും വളരെ കുറഞ്ഞാണ് വരുന്നത്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ മൂന്നാം ദിവസത്തെ എംബ്രിയോ ആയിരുന്നു നമ്മൾ ഇൻസേർട്ട് ചെയ്തിരുന്നത്, ഡിപ്പോസിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത് മാറി, ഇപ്പം ടെക്നിക്സ് മാറിയത് കാരണം ബ്ലാസ്റ്റോസിസ്റ്റ് എന്നൊരു സ്റ്റേജ്, അതായത് നാച്ചുറൽ സൈക്കിളിലെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നുള്ളൊരു സ്റ്റേജിലുള്ള എഗ്ഗാണ് യൂട്രസിനുള്ളിൽ ഫിക്സ് ആകുന്നത് പ്രഗ്നൻസി, നാച്ചുറൽ പ്രഗ്നൻസിയിൽ. ആ സ്റ്റേജിലുള്ള ബ്ലാസ്റ്റോസിസ്റ്റാണ് ഇപ്പോഴും നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അത് കാരണം നമുക്ക് ഒരു ഇൻസേർട്ട് ചെയ്താൽ മതി, കൂടി വന്നാൽ 2. അപ്പോൾ ട്വിൻസിനേക്കാളും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ വളരെ വളരെ കുറവാണ്. ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ എപ്പിസോഡിൽ. സമൂഹത്തിനായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് പറയാനുണ്ടോ? ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് വളരെയധികം സൂപ്പർസ്റ്റിഷ്യൻസ്, അറിവില്ലായ്മയും നമ്മൾ അതുപോലെ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും നമ്മളുടെ സമൂഹത്തിലുണ്ട്. അത് മാറേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അറിവ് കുഞ്ഞുങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് ടീനേജ് അഡോളസന്റ് ഏജിൽ അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സ്കൂളുകളിലും അതുപോലുള്ള മറ്റുള്ള സ്ഥാപനങ്ങളിലും അത് അതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല നമുക്കും നമ്മളുടെ സമൂഹത്തിനുണ്ട്. കൂടാതെ ഈ ഇൻവെസ്റ്റിഗേഷൻ, ഈ ഇൻഫെർട്ടിലിറ്റി കപ്പിൾ ഒരു സ്ഥാപനം, ഒരു ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, അവർ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു 2-3 ഒരു 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 സക്സസ് ഉണ്ടാകുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ മാറി വേറൊരു സ്ഥാപനത്തിലേക്ക് പോകുക. അങ്ങനെ മാറി പല പല സ്ഥാപനങ്ങളെ നടക്കുകയാണ്. അവരുടെ സമയം കളയുന്നു, കൂടാതെ അവരുടെ ചിലവ് കൂടുന്നു. ഇതിലൊക്കെ അവർ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രത്യേക ഒരു നല്ല ഒരു സ്ഥാപനത്തിൽ പോയി വേണ്ട രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, അതിനുള്ള വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും, അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടി ക്ഷമയോടെ, അതായത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ഉടനെ തന്നെ അതിന് റിസൾട്ട് കാണണമെന്നൊന്നുമില്ല. ചിലർക്ക് 6 എടുത്തിരിക്കും, ചിലർക്ക് 1 ഉണ്ടായിരുന്നിരിക്കും, ചിലർക്ക് 2 എടുത്തിരിക്കും. പക്ഷേ അതുകൊണ്ട് സ്ഥാപനങ്ങൾ മാറ്റിയുകൊണ്ടോ വേറെ ഡോക്ടർ മാറ്റിക്കൊണ്ടോ എനിക്ക് അതിൽ സക്സസ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ അതേസമയം നല്ല ഒരു സ്ഥാപനത്തിൽ കഴിവുള്ള ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധന ചെയ്യേണ്ടതാണ്. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ 2 നാം ചർച്ച ചെയ്യുന്നത്. വിശദീകരണങ്ങൾ നൽകി എക്സ്പേർട്ടായി ഇവിടെ എത്തിയ ഡോക്ടർ കോശി ചെറിയാൻ സാറിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ സംശയങ്ങൾ പങ്കുവച്ച് ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത മിസ്സ് ശാന്തിക്കും നന്ദി പറയുന്നു. മറ്റൊരു ആരോഗ്യ വിഷയവുമായി വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. നന്ദി.